എൻ്റെ പേര് ലിസി, ഞങ്ങൾ കാഞ്ഞൂരിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2022 ഒക്ടോബർ മാസമാണ്. അത് എൻ്റെ OET പരീക്ഷ എഴുതിയതിന് ശേഷം റിസൾട്ട് വരാറായപ്പോൾ എല്ലാ ഇത് അതെൻ്റെ മൂന്നാമത്തെ പ്രാവശ്യത്തെ OET എക്സാം ആയിരുന്നു. അപ്പോൾ എല്ലാ വഴികളും മുട്ടി എന്ന് കണ്ടപ്പോൾ റിസൾട്ട് വരുന്നതിന് മുമ്പാണ് ഞാൻ ഈ കൃപാസനത്തിൽ ഉടമ്പടിയെക്കുറിച്ച് ചിന്തിച്ചത് പോലും. അന്നേരം ഉടമ്പടി എടുത്തു. അന്ന് വെച്ച 6 നിബന്ധനകളിൽ ഒന്ന് ഏറ്റാതെ എഴുതിയത് OET എക്സാം പാസ്സാവണം. പിന്നെ 6-ാമത്തെ നിബന്ധനയായിട്ട് ഒരു കുഞ്ഞിനെ കൂടി ലഭിക്കണമെന്ന് ഞാൻ എഴുതി വച്ചിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഏജ് ഓവറായിരുന്നു. എനിക്ക് ഈ കുഞ്ഞ് ജനിക്കുന്നത് എൻ്റെ 44-ാമത്തെ വയസ്സിലും ഹസ്ബൻഡിൻ്റെ 52-ാമത്തെ വയസ്സിലുമാണ്. അപ്പോൾ ഞങ്ങൾക്ക് അതിനൊരു സാധ്യതയില്ല എന്ന് ഡോക്ടർ പെട്ടെന്ന് വേറൊരു കുഞ്ഞും കൂടി ഉണ്ടായി. പിന്നെ ഫാമിലി ക്ലോസ് അങ്ങനെ മക്കൾ മതി എന്ന് തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി കൺസൾട്ടേഷൻ നടത്തിയപ്പോൾ 2 പ്രാവശ്യം IUI ചെയ്തു. അതെല്ലാം ഫെയിലായിട്ടിരിക്കുന്ന സമയത്ത് ആ ഭാഗം മാറ്റിവെച്ച് അപ്പോഴാണ് OET യെക്കുറിച്ച് ചിന്തിച്ച് OET എക്സാമിന് പോയത്. അന്നേരമാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ ഞാൻ 6-ാമത് വെച്ച ഉടമ്പടി പ്രാർത്ഥനയിൽ 6-ാമത് വെച്ചിരുന്ന നിയോഗം ആ മാസം തന്നെ എനിക്ക് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുകയായിരുന്നു. പക്ഷേ OET എക്സാമിൽ ഒരു മൊഡ്യൂൾ ഞാൻ തോക്കുകയും ചെയ്തു. അപ്പോൾ അമ്മ മാതാവ് ഞാൻ ചോദിച്ചതല്ല, ഞങ്ങളുടെ മനസ്സിലെ ആഗ്രഹമാണ് നടത്തി തന്നത്. അങ്ങനെ ഞങ്ങൾക്ക് മോളുണ്ടായി. മോള് ഞാൻ ആ എക്സാമിൽ ആ മൊഡ്യൂൾ പോയി കഴിഞ്ഞപ്പം ആ മൊഡ്യൂളിന് അപ്പം തന്നെ ഞാൻ ഡേറ്റ് എടുത്തു. കാരണം എനിക്ക് അമ്മ മാതാവിൽ വളരെയധികം വിശ്വാസം തോന്നി. എൻ്റെ ഹൃദയങ്ങളിലുള്ളത് പോലും അറിയാൻ പറ്റുന്ന അമ്മയോട് ഞാൻ എന്ത് ചോദിച്ചാലും ലഭിക്കും എന്നൊരു പ്രതീക്ഷയായിരുന്നു. എന്നിട്ട് ആ മൊഡ്യൂൾ ഞാൻ അധികം താമസിയാതെ 4 ആഴ്ച കൊണ്ട് പോയി എഴുതി. അന്നെനിക്ക് വല്ലാത്ത വോമിറ്റിംഗ് ഒക്കെ ആയിരുന്നു. ഒട്ടും എനിക്ക് ഒരുങ്ങാൻ പറ്റിയിരുന്നില്ല. എങ്കിൽ പോലും ആ മൊഡ്യൂളിന് ഞാൻ അത്തവണ എഴുതി കഴിഞ്ഞപ്പോൾ എല്ലാ സബ്ജക്റ്റിനും എനിക്ക് കിട്ടിയേക്കാളും കൂടുതൽ മാർക്ക് ഞാൻ സ്കോർ ചെയ്തായിരുന്നു. പിന്നെ കുഞ്ഞിനെ 6-ാമത്തെ ആഴ്ചയിൽ പോയി സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് അന്ന് 45 വയസ്സും ഹസ്ബൻഡിന് 54 വയസ്സുമാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ കുഞ്ഞിന് ഡൗൺ സിൻഡ്രത്തിനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് അതിനുള്ള ടെസ്റ്റുകളെല്ലാം നടത്തുന്നത് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അന്ന് മസ്കറ്റിലാണ്. അന്ന് ബ്ലഡ് സാമ്പിളൊക്കെ എടുത്ത് ദുബായിക്ക് അയച്ച് അവിടെ നിന്ന് ടെസ്റ്റ് റിസൾട്ട് വന്നപ്പം 98% അതിനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 16 ആഴ്ച വരെ നീളുന്നതിന് മുമ്പ് ഒരു ടെസ്റ്റ് കൂടിയുണ്ട്. 16 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ടെസ്റ്റിൽ എന്ത് കാണിച്ചാലും നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യണം. പക്ഷേ 16 ആഴ്ചയ്ക്ക് മുമ്പ് നിങ്ങളതിൽ പോസിറ്റീവ് ഒരു പെർസെൻ്റ് ഉണ്ട്. ആ പെർസെൻറ്റ് കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കതിന് സാധ്യത കൂടുതലുള്ളത് കൊണ്ട് കുഞ്ഞിനെ അബോർട്ട് ചെയ്യണമെന്ന് ഡോക്ടർ അഡ്വൈസ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ മാനസികമായി ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരുന്നു. കാരണം എന്തെന്നാൽ അവർ പറഞ്ഞതനുസരിച്ച് ആ കുഞ്ഞിനെ നമുക്ക് മുന്നോട്ട് വളർത്തിക്കൊണ്ട്, കാരണം ഒത്തിരി കൂടുതൽ ഭാഗത്തേക്ക് അത് പ്രവേശിക്കാനും മുഖത്തെ ഷേപ്പുകളെല്ലാം ഷേപ്പ് വളരെ മോശമായിരിക്കും എന്ന രീതിയിലാണ് ഡോക്ടർ എന്നോട് സംസാരിച്ചത്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറയുകയായിരുന്നു നമുക്ക് കുഞ്ഞിനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അബോർട്ട് ചെയ്യണമെന്ന് പറയണേ നാട്ടിൽ പോയി അബോർട്ട് ചെയ്യാം എന്നർത്ഥത്തിൽ പറഞ്ഞു. അപ്പോൾ അന്ന് ഹസ്ബൻഡ് പറഞ്ഞു ഈ കുഞ്ഞിനെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ ഉടമ്പടിയിൽ സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്ന്. ആ കുഞ്ഞാണ് ഇവൾ ജനിച്ചപ്പോൾ അവൾക്ക് ഒരു കുഴപ്പമില്ല, അവൾ എൻ്റെ എല്ലാ മക്കളെക്കാളും മിടുക്കിയാണ്, അവൾക്ക് ഞങ്ങൾ കൃപാമരിയ എന്നാ പേരിട്ടിരിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ OET പാസ്സായി. ഉടനെ തന്നെ ഞാൻ ക്യാബ് കോഴ്സ് ചെയ്യാൻ വേണ്ടി ന്യൂസിലൻഡിന് പോയി. അവിടെ നിന്ന് അങ്ങോട്ട് എൻ്റെ ജീവിതം മുഴുവൻ ഉടമ്പടി ജീവിതമായിരുന്നു. ഒരു തെറ്റ് ചെയ്താൽ ഉടനെ പോയി ഞാൻ കുമ്പസാരിക്കും. എനിക്ക് വല്ലാത്ത പേടിയാണ് ഉടമ്പടി ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ. പിന്നെ ഞാൻ പറ്റുന്നത്ര ആളുകളോട് പറയുമായിരുന്നു. അങ്ങനെ എൻ്റെ 3 ചേച്ചിമാരും വിശ്വാസം വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അവർക്കും ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടി. അതോടൊപ്പം കുഞ്ഞിനെ ഞങ്ങൾ ഫാമിലിയോടുകൂടി ന്യൂസിലൻഡിൽ പോയി. അവിടെ ചെന്ന് ക്യാബ് കോഴ്സ് ചെയ്തു. പക്ഷേ ഞങ്ങൾക്ക് അന്നത്തെ ആ സാഹചര്യത്തിൽ ഞങ്ങൾക്കൊരു ജോലി കിട്ടിയില്ല. ഞങ്ങൾ വല്ലാത്ത വിഷമസന്ധിയില്ല. ഞങ്ങൾക്ക് ഒത്തിരി പൈസ നഷ്ടം വന്നു കുടുംബത്തോടൊപ്പം എല്ലാവരോടൊപ്പം പോയതുകൊണ്ട്. പക്ഷേ അപ്പോഴെല്ലാം ഹസ്ബൻഡും മക്കളും എന്നെ തളർത്തിയപ്പോഴും എൻ്റെ ബന്ധുക്കാരെല്ലാം തളർത്തിയപ്പോഴും ഞാൻ മാതാവിനെ മുറുകെ പിടിച്ചു.
അങ്ങനെ അവിടെ നിന്ന് ഞാനൊരു ഓസ്ട്രേലിയൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആ ഇൻ്റർവ്യൂവിൽ എനിക്ക് സെലക്ഷനായി. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നപ്പോൾ നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹതാപ നോട്ടവും ചോദ്യവും എല്ലാം ഞങ്ങൾ വല്ലാതെ വിഷമിപ്പിച്ചു. അപ്പോഴെല്ലാം മാതാവിനോട് പ്രാർത്ഥിച്ച് എന്നും നേരെ വെളുത്തെഴുന്നേക്കുമ്പോൾ വീട്ടിലിരിക്കുന്ന മാതാവിൻ്റെ മുഖത്ത് നോക്കി ഞാൻ പ്രാർത്ഥിക്കും. അത് കൃപാസനം മാതാവാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം നാട്ടിൽ ഇവിടുന്നുള്ള വിസയുടെ ഒരു കാര്യങ്ങൾ നടക്കുന്നില്ല, 6-7 മാസം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സാമ്പത്തികമായി ഞങ്ങൾ കുറേ ടൈറ്റിലായി തുടങ്ങി, വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ മാതാവിൻ്റെ അടുത്ത് ഞങ്ങൾ അവിടെ തന്നെ നാട്ടിൽ തന്നെ ഒരു ജോലിക്ക് ശ്രമിച്ചു. അങ്ങനെ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ട്യൂട്ടറായിട്ട് എനിക്ക് ജോലി കിട്ടി. 7-ാം തീയതി വന്ന് ജോയിൻ ചെയ്യാൻ അവർ പറഞ്ഞു. ഈ നവംബർ 7-ന് ഞാൻ ജോയിൻ ചെയ്യാനായിട്ട് രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്ന് അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അമ്മ ഞാനിന്ന് ഇവിടെ ജോയിൻ ചെയ്യാൻ പോവാം, എനിക്ക് ഈ ഓസ്ട്രേലിയയുടെ വിസയുടെ എന്തെങ്കിലും ഒരു ക്ലൂ തന്നു കഴിഞ്ഞാൽ ഞാനിവിടെ ജോയിൻ ചെയ്യണോ വേണ്ടയോ എന്ന്. ഇപ്പോൾ ജോയിൻ ചെയ്ത് എനിക്ക് പെട്ടെന്ന് ഇറങ്ങിപ്പോരാൻ പറ്റില്ല, എനിക്കൊരു ക്ലൂ തരണമെന്ന് പറഞ്ഞു. ആ നിമിഷം എൻ്റെ ഫോണിലൊരു മെസ്സേജ് വന്നു. ഞാൻ ആ മെസ്സേജ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങളുടെ വിസ റെഡി ആയിട്ടുണ്ട്, ഇന്ന് വൈകുന്നേരം വിസ ഇഷ്യൂ ചെയ്യുമെന്നാണ് അതിനകത്ത് എഴുതിയിരുന്നത്. അന്നേരം തന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു പറഞ്ഞു, ഞാനിന്ന് വരുന്നില്ല, ഞാൻ ജോയിൻ ചെയ്യുന്നില്ല, എൻ്റെ വിസ റെഡി ആയിട്ടുണ്ടെന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വരാൻ തീരുമാനിച്ച് ഇവിടെ വന്ന് അമ്മ മാതാവിൻ്റെ അടുത്ത് ഞങ്ങൾ ഇത്രയും വൈകിയതിന് ഞാൻ അമ്മ മാതാവിനോട് മാപ്പ് ചോദിക്കുന്നു. എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താനും എപ്പോഴും അമ്മ മാതാവിൽ ആശ്രയിക്കാനും ഓരോ നിമിഷവും ഞാൻ നടക്കുമ്പോൾ വിശ്വാസ പ്രമാണം നന്മ നിറഞ്ഞു മറിയും. അങ്ങനെ ചൊല്ലി പ്രാർത്ഥിച്ച് ഒരു പ്രാർത്ഥനാ ജീവിതത്തിലെത്താൻ അമ്മ മാതാവ് എന്നെ സഹായിച്ചു. ഞങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങൾ തന്നെ ഇന്ന് ഞാൻ ഞങ്ങൾക്ക് വിസ വന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള വിസയാണ് വന്നിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ്. അമ്മ മാതാവിൻ്റെ സാന്നിധ്യത്തോടെ അമ്മയും മാതാവിനെക്കുറിച്ച് അവിടെ പറ്റുന്നവരോടൊക്കെ പ്രഘോഷിക്കാനും ഞങ്ങൾ തയ്യാറാണ്. അമ്മ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയോടൊപ്പം ജീവിച്ച് ഈശോയോടൊത്ത് ചേർന്ന് മുന്നോട്ട് പോകാൻ ഞങ്ങൾ അതോടൊപ്പം ഞങ്ങൾ ഈ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഒത്തിരി നന്മ പ്രവൃത്തികൾ ചെയ്യാൻ ഞങ്ങൾക്ക് അവസരം തന്നു. ആ സമയത്താണ് ഞങ്ങളുടെ വീടിനടുത്ത് തൊട്ടടുത്ത് ഒരു ചെറിയ ഏടവകപ്പള്ളിയുടെ ഒരു ചെറിയ പള്ളി കുരിശുപള്ളിയായിട്ട് പള്ളി പണി ഉണ്ടായിരുന്നു. അവിടെ ഒത്തിരി ഞങ്ങൾ ന്യൂസിലൻഡിൽ പോകുന്നതിന് മുമ്പായിരുന്നു അത്. അന്നേരം ഞങ്ങൾ ഒത്തിരി അവരെ സഹായിക്കാനും ധനമായിട്ടും ഞങ്ങളുടെ കഴിവുകൊണ്ടും എല്ലാം ഞങ്ങൾ ഒത്തിരി സഹായിക്കാനുള്ള അവസരം കിട്ടി. അതോടൊപ്പം ഞങ്ങൾ ന്യൂസിലൻഡിലായിരുന്നപ്പോഴും ഞങ്ങൾ വല്ലാത്തൊരവസ്ഥയിലാണ്, തിരിച്ചു പോരേണ്ട അവസ്ഥയിലാണെങ്കിലും കയ്യിലുള്ളതെല്ലാം ഞങ്ങൾ ദാനം ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ഒന്നിലൊരു ലാഭം കണ്ടെത്തിയില്ല, എല്ലാം കൊടുത്ത് മാതാവിന് വേണ്ടി സമർപ്പിച്ച് ഞങ്ങൾ പോരുമായിരുന്നു. നഷ്ടങ്ങളെല്ലാം ഞങ്ങൾ മാതാവിനെ പ്രതി ലാഭങ്ങളാക്കി മാറ്റുകയായിരുന്നു. അമ്മ മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി. സങ്കീർത്തന പുസ്തകം 31:19. കർത്താവെ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്! തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അതൊരുക്കി വച്ചിരിക്കുന്നു. അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു. ലിസ റാഫേൽ എന്ന ഈ സഹോദരിയും കുടുംബവും വലിയ സന്തോഷത്തോടുകൂടി പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സന്നിധിയിൽ അത്ഭുത സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുകയാണ്. നമ്മുടെ മുമ്പിൽ ഈ തുള്ളിക്കളിക്കുന്ന ഈ മകളാണ് ഈ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷം. സഹോദരിക്ക് 45 വയസ്സും ജീവിത പങ്കാളിക്ക് 54 വയസ്സും പ്രായമുള്ളപ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ഈ കുഞ്ഞിനെ അവർക്ക് ലഭിച്ചതിൻ്റെ സാക്ഷ്യമാണ് അവർ ആദ്യം പങ്കുവച്ചത്. അത് ഗർഭിണിയായ നാളു മുതൽ ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾ ഡോക്ടർമാർ പറയുകയും അതിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് ഇവിടെ മൊബൈലിൽ കാണിക്കുകയും ചെയ്യുന്നു. അതെല്ലാം ഡൗൺ സിൻഡ്രത്തിലേക്ക് പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുമ്പോഴും പരിശുദ്ധ കൃപാസന മാതാവിൽ ഈ കുടുംബം ശരണപ്പെട്ടുകൊണ്ട് അമ്മ മാതാവിന് എല്ലാം തിരുത്തിയെടുക്കുവാൻ സാധിക്കും, എല്ലാം നവീകരിച്ചു തരുവാൻ സാധിക്കും, എല്ലാ റിപ്പോർട്ടുകളെയും മെച്ചപ്പെടുത്തി തരുവാൻ സാധിക്കുമെന്ന ബോധ്യത്തോടുകൂടി കരഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ സാക്ഷ്യമാണ് പൂർണ്ണ ആരോഗ്യമുള്ള, ഒരു കുറവ് പോലും ഇല്ലാത്ത, ഓമനത്വമുള്ള കുഞ്ഞിനെ ഈ മാതാപിതാക്കളുടെ ആഗ്രഹപ്രകാരം അവർക്ക് അനുഗ്രഹമായി ലഭിച്ചതിനെ അവർ സാക്ഷ്യപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ വിദേശത്ത് പോകുമ്പോൾ അവിടെ തൊഴിലിൽ ഏറെ ക്ലേശം അവർ അനുഭവിക്കുന്നുണ്ട്. ഒരു വേള തൊഴിലില്ലാതെ നാട്ടിലേക്ക് വലിയ ഭാരത്തോടുകൂടി സാമ്പത്തിക ഞെരുക്കത്തോടുകൂടി തിരികെ വരേണ്ടി വരുന്നുണ്ട്. എന്നാൽ തിരികെ എത്തുമ്പോഴും അവരുടെ മനസ്സിലൊന്നും കൃപാസന മാതാവിനോടുള്ള വലിയ ശരണവും ഭക്തിയുമുണ്ട്. അവർ പറഞ്ഞു, മകൾക്കിട്ട പേര് പോലും കൃപാമരിയ എന്നാണെന്ന്. വീണ്ടും നല്ല മനസ്സോടുകൂടി അവിടെ വീടിനടുത്ത് നടക്കുന്ന ദേവാലയ നിർമ്മാണത്തിന്
കയ്യിൽ ഇല്ലാത്തപ്പോൾ പോലും ഉള്ളത് കൊടുത്ത് ഒന്നും വരും വരായി നോക്കാതെ ദാനധർമ്മം ചെയ്തുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയതിൻ്റെ സാക്ഷ്യം സഹോദരി പങ്കുവയ്ക്കുകയാണ്. മറ്റൊരു താൽക്കാലിക ജോലി ശരിയായി വന്ന് അവിടെ കയറുവാൻ വേണ്ടി നിൽക്കുമ്പോൾ അമ്മ മാതാവിനോട് അടയാളം ചോദിച്ച് സഹായിക്കണം, ഒരു തീരുമാനമെടുക്കുവാൻ സഹായിക്കണമെന്ന് അടയാളം ചോദിക്കുമ്പോൾ കുടുംബം ഒരുമിച്ച് ഓസ്ട്രേലിയയിൽ ജോലിക്ക് പോകുവാൻ വേണ്ടിയുള്ള വിസ മകൾക്ക് കിട്ടുന്നതിനെ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, ഓരോ വാക്കിലും അമ്മ മാതാവിനോടുള്ള വലിയ സ്നേഹമുണ്ട്. ഓരോ വാക്കിലും ജീവിതം അടിപതറി നിൽക്കുമ്പോൾ അമ്മ മാതാവ് സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്തതിൻ്റെ സന്തോഷമുണ്ട്. ഓരോ വാക്കിലും ഈ അമ്മയിൽ ആശ്രയിച്ചാൽ ഒരിക്കലും കൈവിടില്ല എന്ന ബോധ്യം പകരുന്ന വിശ്വാസമുണ്ട്. ഇതാണ് നമുക്ക് ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ കൈമാറിത്തരുന്ന സാക്ഷ്യവും. അമ്മയിൽ ആശ്രയിക്കുക, ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും അമ്മ കൂടെയുണ്ടാവും. എല്ലാവരും എതിര് പറയുമ്പോഴും നമുക്ക് നന്മ വരുത്തുവാൻ വേണ്ടി അമ്മ കൂടെയുണ്ടാവും. നമ്മളൊന്നുമല്ലാതായിത്തീരുമ്പോഴും ഉയർത്തുവാൻ വേണ്ടി അമ്മയോടുള്ള വിശ്വസ്തതയുള്ള പ്രാർത്ഥനയും ജീവിതവും നമുക്ക് അനുഗ്രഹമായി തീരുമെന്ന് ഈ കുടുംബം ഒരുമിച്ച് ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നു. ഈ കുടുംബത്തിന് ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ സന്തോഷത്തോടെ അമ്മ മാതാവിനും തിരുക്കുമാരനും സമർപ്പിച്ച് കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.